ആ കൂട്ടുകാരൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ, പോരാ കഅബയ്ക്ക് ബദറുദ്ദുജ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനേ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ പൂനീലാവേ നബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ മുത്തുമോനെ നബി മുഹമ്മദ് മുസ്തഫ, മദീന കുജായേ ദിൽ ചാഹതാഹേ മുഖദ്ദർ ബനായേ ദിൽ ചാഹതാഹേ മദീന കെ ആഹാ ദുആരമ കി മൗലാ തേരേ പാസ് ആയേ അള്ളാഹുവേന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. ഏതാഗ്രഹം എന്നറിയോ? മദീന കൊതായേ, എനിക്ക് മദീനത്തെത്തണം, എനിക്ക് മദീനത്തെത്തണം, എനിക്ക് മദീനത്തെത്തണം. എന്തിനെന്നറിയോ? എന്റെ ഹബീബിന്റെ ചാരത്തെത്താൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹവറത്തിലെത്താൻ. പൊന്നു സഹോദരങ്ങളെ, ആഗ്രഹമുണ്ടോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഏറ്റവും വലിയ പ്രമാണിയ, പക്ഷേ അവിശ്വാസിയാണ്, മുസ്ലിമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ്. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ കൂട്ടുകാരനാ, അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട്, പക്ഷേ മുസ്ലിമല്ല. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ ആത്മാർത്ഥ സുഹൃത്ത, ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണി ഉഖുബത്ത് ബിൻ അബി മുഹീത്ത്. അല്ലാഹുവിന്റെ റസൂലിന് ഒരു ദിവസം ഉഖുബത്ത് ബിൻ അബി മുഹീത്ത് തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ സദ്യക്ക് വേണ്ടി വിളിച്ചു. തന്റെ കൂട്ടുകാരനാണ്, പക്ഷേ അവിശ്വാസിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉഖുബയുടെ വീട്ടിലെത്തി. മക്കാ പ്രമാണിമാര് സദ്യവട്ടത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കെടുക്കാൻ പോകുമ്പോ ഉഖുബയുടെ മുമ്പിലോട്ട് നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉഖുബ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് നീ കടന്നു വരാട്, അള്ളാഹുവിന്റെ കലിമ വിശ്വസിക്കാട്, ഞാൻ ഭക്ഷണം കെടുക്കുന്ന പ്രശ്നമില്ല. ഉഖുബ ഞെട്ടിപ്പോയി. ആ കാലഘട്ടത്തിൽ മക്കാ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാള് ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാ അത് ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കുന്ന മക്കാ ഖുറൈശികൾ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖുബ, നീ ഭക്ഷണം കഴിക്കാതെ നീ മുസ്ലിം ആവാട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. ഉഖുബത്തുബിന് അബീ മുഹീത്ത് വിഷാദ വിഷണ്ണനാകുമ്പോ അവസാനം റസൂലുള്ള ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാലോ? ഉഖുബ പറഞ്ഞു, നബിയേ നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂലിനോട് കലിമ പറഞ്ഞ് വിശ്വസിക്കുമ്പോ ആ സമയത്ത് റസൂലുള്ള ഭക്ഷണം കഴിച്ചു. ഉഖുബയോട് പറഞ്ഞു, ഉഖുബ, നീ നാളെ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ, നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ, നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ. ഇതേപോലൊരു ബഹുമതി കിട്ടാനുണ്ടോ? ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായി. ഭക്ഷണം കഴിച്ചിട്ട് റസൂലുള്ള പിരിയുമ്പോ നാട് മുഴുവനും പാട്ടായി. ഉഖുബത്ത് ബിൻ അബി മുഹീത്ത് മുസ്ലിമായി. ആ ഉഖുബ ഇത് കേട്ട അബൂജഹൽ കോപാക്രാന്തനായി. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഉഖുബ മുഹമ്മദിന്റെ വലയിൽ പെട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോപാക്രാന്തനായി അബൂജഹൽ കൈബാലയത്തിൽ നിൽക്കുമ്പോ ഉഖുബത്ത് ബിൻ അബി മുഹീത്ത് നടന്നു വന്ന് അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചു. പിടിച്ച കൈ തട്ടിമാറ്റിയിട്ട് അബൂജഹൽ പറഞ്ഞു, വേണ്ട ഉഖുബ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയവനല്ലേ, ഇനി നീ എന്നോട് മിണ്ടണ്ട, ഞാൻ നീയുമായിട്ടൊരു ബന്ധമില്ല, ബാല്യകാല കൂട്ടുകാരാണ് നാം, ഇനി മുഹമ്മദിന്റെ കൂടെ പോയാ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖുബ, ഞാൻ മിണ്ടില്ല ഉഖുബ. ഉഖുബയ്ക്ക് വല്ലാത്ത സങ്കടമായി. എത്രയോ നാളായിട്ടുള്ള കൂട്ടാ, പൊന്നു ചെറുപ്പക്കാരെ ഇതെല്ലാം പ്രയാസം, അവനോട് എങ്ങനെ മിണ്ടാതിരിക്കും ഉസ്താദ്? മിണ്ടണ്ടെന്നല്ല, അവനുമായിട്ടുള്ള തെറ്റിലുള്ള സഹവാസം നിർത്തണം. പൊന്നു സഹോദര, പൊന്നു സഹോദര. ഉഖുബ അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അബൂജഹലെ, ആ സമയത്ത് മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഞാൻ കലിമ പറഞ്ഞടാ, ഞാൻ മുസ്ലിമായടല്ല. അബൂജഹൽ പറഞ്ഞു, ഉഖുബ, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ നീ പറഞ്ഞത് വിശ്വസിക്കണോ? കഅബയുടെ മറുഭാഗത്ത് മുഹമ്മദ് ഇരിപ്പുണ്ട്. അവിടേക്ക് കടന്നു ചെന്നിട്ട് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ലോകത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ടിറങ്ങി വാ, എന്നാ നിന്നോട് ഞാൻ കൂട്ടുകൂടാം. സഹോദരങ്ങള്, എന്റെ ശബ്ദം കേൾക്കാൻ ഈ വിശാലമായ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ 1000 അഭിശപ്ത കൂട്ടുകെട്ടുകളിലൂടെ നരകത്തിന്റെ വടി തിരഞ്ഞെടുത്തവരെ, ഖുർആനിലെ കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം. ആമുഖമാ ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേ കുക്കുമ കടന്നിരുന്നു, റസൂലുള്ള സഹാബത്തിന്റെ നടുവിൽ നിൽക്കുന്നു. തന്റെ കൂട്ടുകാരൻ വരുന്നത് കാണുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉക്കുബ കടന്നു വരിക. ഉക്കുബയുടെ മുഖത്തിന് ഭാവ വ്യത്യാസമില്ല, എന്തോ നിശ്ചയിച്ചുറച്ചതുപോലെ ഉക്കുബത്തുബിനെ അബീമൊഴി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലോട്ട് കടന്നു വന്നിട്ട് റസൂലുള്ളാടെ ചന്ദ്രമുഖത്തേക്ക് നോക്കി, അതാ ഉക്കുബ റസൂലുള്ളാടെ കൂട്ടുകാരനെ കുറിച്ച് പുഞ്ചിരിച്ചു നിന്ന മുഖത്തേക്ക് ഉക്കുബത്തുബിനെ അബീമൊഴിത്ത് കാർക്കിച്ചു തുപ്പുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചന്ദ്രപൂമുഖത്തേക്ക്, ആ ചന്ദ്രകമല മുഖത്തേക്ക് ഉക്കുബത്തുബിനെ അബീമൊഴിത്ത് കാർക്കിച്ചു തുപ്പുമ്പോ, സഹോദരങ്ങളെ സഹോദരിമാരെ, ചരിത്രം ആവർത്തിക്കട്ടെ, ഉക്കുബത്തുബിന്റെ ശരീരത്തിൽ നിന്ന് ഉമിനീർ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തോട്ട് വരുമ്പോ അള്ളാഹുവിന്റെ ദർബാർ കുലുങ്ങി, ജിബ്രീലെ ചിറകു വിരിക്ക്, ജിബ്രീലെ താടോട്ടിറങ്ങ്, ആകാശത്തിന്റെ മുഖറബായ മലക്ക് താടോട്ടിറങ്ങി, ഉക്കുബത്തിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇടയിൽ ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി. മുഖറബായ മലക്ക് തന്റെ കയ്യങ്ങ് വിരിച്ചപ്പോ ഉക്കുബത്തുബിന് അബീമൊഴിയത്തിന്റെ തുപ്പുനീര് അതാ ബഹുമാനപ്പെട്ട ജിബ്രീലിന്റെ കൈവെള്ളയിൽ തട്ടി, ആ കൈവെള്ളയിൽ തട്ടിയിട്ട് ഉക്കുബയുടെ തുപ്പുനീര് അഗ്നിസ്ഫുലിംഗങ്ങളായി, തീപന്തങ്ങളായി ഉക്കുബയുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ ആക്ഷേപിച്ച ഉക്കുബയുടെ മുഖത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ തട്ടിയിട്ട് ആ ഉമനീര് തീപന്തങ്ങളായി തിരിച്ചു വന്ന് ഉക്കുബയുടെ മുഖം കുടുവനും കരിഞ്ഞു പോകുമ്പോ, കാലം സാക്ഷി, ചരിത്രം സാക്ഷി, അള്ളാഹുവിന്റെ റസൂലിനെ എന്റെയും നിങ്ങളെയും നെഞ്ചിന്റെ രാഗകുമാരന്, ഔദുൽ കൗസറിന്റെ നായകന്, നാളെ സിറാത്തിന്റെ സുഭാഷകന്, 1000 ജനാർത്ഥങ്ങളായി 140 കോടി മുസ്ലിമീങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച അള്ളാഹുവിന്റെ റസൂലുണ്ടല്ലോ. ആ റസൂലിനെ അധിക്ഷേപിച്ച ആരാകട്ടെ, സൽമാൻ റുഷ്ദിയാകട്ടെ, തസ്ലീമാ നസീർ റസ്ലിനാകട്ടെ, സാക്ഷാൽ പ്രൊഫസർ ജോസഫ് ആകട്ടെ, ആക്ഷേപിച്ചതെല്ലാം തിരിച്ചവണ് മുഖത്തോട്ട് തിരിച്ചു വന്ന ചരിത്രമാ ഉള്ളതെങ്കില്, എന്റെ സഹോദരങ്ങള് ഔലിയരുടെ കയ്യിൽ തൊണ്ടിട്ട് അത് മുഴുവനും തീപ്പന്തങ്ങളായി തിരിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി പോയി. എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയല്ലോ, എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയല്ലോ. ആ സമയത്താണ് റസൂലുള്ളാഹുടെ നെറ്റിത്തടത്തിൽ വേർപ്പകണങ്ങൾ ഒരുമിച്ച് കൂടി, ആകാശ ലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കൂട്ടുകെട്ടിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തോട് ഈ പൂർണ്ണമായ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോ ഖുർആനിലെ കൂട്ടുകാര് പറയുമ്പോ, സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കൂട്ടുകാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആയത്ത്, അള്ളാഹുവിന്റെ റസൂലിനായത്തിറങ്ങി, നബിയെ വിഷമിക്കണ്ട നബിയെ, സങ്കടപ്പെടണ്ട നബിയെ, തിരുദൂതരെ തിരുദൂതരെ, ويقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني يا ويلتى ليتني لم اتخذ فلانا خليلا നാളെ പരലോകത്തെത്തുമ്പോ, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശ്ശതം പാപികളുടെ നടുവിൽ പാതി വഴിയിൽ പാത എന്നിട്ട് പലപ്പെട്ട പതികനെ പോലെ പരലോകത്ത് പരിഭ്രാന്തിയോടെ പതറി നടക്കുമ്പോ, ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, താഴെ ചെമ്പിന്റെ തറയിൽ കിടന്നിട്ട് പിടയുമ്പോ, അള്ളാന്റെ മലക്കുകൾ ചങ്ങല കൊളുത്തുമായി നരകത്തിലോട്ട് വിളിക്കുമ്പോ, ആ സമയത്ത് നരകത്തെ മുമ്പിൽ കാണുമ്പോ നരകമെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു സിട്ടിയായിട്ടല്ല ഖുർആൻ പറയുന്നത്. 70,000 മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ, ആ നരക നരകാവകാശിയെ കാണുമ്പോ, യദഉന വൈലൻ വയദഉന സുബൂറാ,
കേട്ടിട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോ ചെറുപ്പക്കാരാ. സർവാവാസങ്ങളും ജീവിതത്തിന് കൊണ്ടുവരുന്ന പൊന്നു ചെറുപ്പക്കാരേ, നിനക്ക് ദീനിനോട് താല്പര്യമുണ്ട്, പക്ഷേ ദുനിയാവ് കയ്യിൽ കിട്ടിയപ്പോ അള്ളാഹനെ പലപ്പോഴും മറന്നുപോയി, കാമുകിയുടെ കൈ പിടിച്ചിട്ട് ഒളിച്ചോട്, അവസാന കഴുക്കോലിൽ തൂങ്ങി മരിച്ചു. ആഹാരം നഷ്ടപ്പെട്ടില്ല മോനെ, ഒരു വേണ്ടാത്ത കൂട്ടുകാരി ഉണ്ടായപ്പോ മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ട പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിയിട്ട് നഷ്ടപ്പെട്ടത് നിന്റെ സ്വർഗമല്ലേ? രണ്ടുപേരും വിഷം കൂടി ചാപകത്തെ തയ്യില്ലേ? വേണ്ട മക്കളെ വേണ്ട, ഈ നശിച്ച കൂട്ടുകെട്ട് വേണ്ട. വേണ്ട മക്കളെ വേണ്ട, ഈ നശിച്ച കൂട്ടുകെട്ട് വേണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നരകം ഇങ്ങനെ കടന്നു വരുമ്പോ നരകാവകാശികളെ കാണുമ്പോ, ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ, കള്ളുകുടിച്ചവൻ നരകത്തിലല്ലേ, പലിശ മേടിച്ചവൻ നരകത്തിലല്ലേ, കരിഞ്ചന്ത നടത്തിയവൻ നരകത്തിലല്ലേ, പൂത്തിവെച്ചവൻ നരകത്തിലല്ലേ, നന്മയ്ക്ക് തടസ്സം നിന്നവൻ നരകത്തിലല്ലേ, പള്ളയിലോട്ട് കത്തികുത്തി കയറ്റിയവൻ നരകത്തിലല്ലേ, ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ. അത് പ്രണയ നൈരാശ്യമാകട്ടെ, ദാമ്പത്യത്തിന്റെ തകർച്ചയാകട്ടെ, സഹോദരങ്ങളെ, ആ നരകാവകാശികൾ നിരന്ന് നിൽക്കുമ്പോ മോശമായ കൂട്ടുകാരന്റെ കൂടെ പാതിരാ സമയത്ത് കാസർഗോഡ് ബാറില് കൂട്ടുകാരുടെ കൂടെ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ നുരഞ്ഞു പൊന്നുന്ന ഗ്ലാസുമായിട്ട് നീ മദ്യം നുകർന്നില്ലേടാ? കൂട്ടുകാരുമായിട്ട് പാതിരാത്രി ചീട്ടി കളിച്ചില്ലേ? പൊന്നുമോനെ പൊന്നുമോനെ, കൂട്ടുകാരന്റെ കൂടെ ഇന്റർനെറ്റ് കഫേകളിൽ പോയി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കൂടുപോലെ കുമിഞ്ഞു പൊന്തുന്ന സൈബർ കഫേകളിൽ പോയി പാതിരാ സമയത്ത് www.com വിരളമെത്തി ലോകത്തുള്ള തുണി ഉരിഞ്ഞ പെണ്ണിന്റെ സർവാവാസവും കണ്ടില്ലേ? പൊന്നുമോനെ, നിന്റെ മൊബൈലിൽ അതിന്റെ ഉടുതുണി ഇല്ലാത്ത ചിത്രമല്ലേടാ? അല്ല പറയുന്ന നരകത്തിന് നിൽക്കുമ്പോ ഈ നരകം ഓടി വരും, മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ് മുഴുവനും ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ ചിത്രവുമായി നടന്നു പോയ ആവാസത്തിന്റെ നടുവിൽ കയറ്റി കൊടുത്തതാരാ? കൂട്ടുകാരന്റെ മൊബൈൽ നിന്നല്ലേ? സർവഹറാമിന്റെയും മുകളിൽ കൂട്ടുകാരനാ, കൂട്ടുകാരനാ, കൂട്ടുകാരനാ. ഒരു പുതിയ ചൂടുള്ള വിഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ബ്ലൂടൂത്ത് ഓൺ ചെയ്യടാ, സെൻഡ് ചെയ്യടാ, ഓക്കെ അടിക്കടാ. രണ്ടുപേരും നരകത്തിലല്ലേ? നരകത്തിലല്ലേ? എന്തിനാ പൊന്നമോനെ, ഈ ദുനിയാവിൽ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ? ആ ജീവിതം പടച്ച റബ്ബിന് വേണ്ടിയാകണം. അള്ള നിന്നെ സെൻഡ് ചെയ്യും എവിടേക്കെന്നറിയോ? നരകത്തില്. ആ നരകം കടന്ന് വിളിക്കാൻ തുടങ്ങും, യദൂന വൈലാ, കള്ളുകുടിച്ചവനെ വാടാ, കള്ളുകുടിച്ചവനെ വാടാ, പലിശ മേടിച്ചവനെ വാടാ. ഓരോരുത്തരെ ഇങ്ങനെ നരകം മാടി വിളിക്കുന്ന ഒരു ജീവനുള്ള സിട്ടിയാ മോനെ നരകം. ആ നരകം ഇങ്ങനെ വിളിക്കുമ്പോ അല്ല ഓരോരുത്തരെയായി നരകത്തിലോട്ട് വലിച്ചെറിയും. എന്നിട്ട് അല്ല നരകത്തോട് ചോദിക്കും, നരകമേ, യൗമന കൂലുലി ജഹന്നമ ഹലിം തലതി വതകൂലു ഹൽമി മസീഡ്. ഓരോരുത്തരെ വലിച്ച് നരകത്തിലോട്ട് എറിഞ്ഞിട്ട് അല്ല ചോദിക്കും, നരകമേ നരകമേ, പള്ള നിറഞ്ഞോ? പള്ളത്തെ സഹോദരങ്ങളെ, അല്ല നാളെ ചോദിക്കും, നരകമേ നിന്റെ പള്ള നിറഞ്ഞോ? നിന്റെ ആമാശയം നിറഞ്ഞോ? ആ സമയത്ത് പലിശക്കാരനെയും കള്ളു കച്ചവടക്കാരനെയും ഹറാമ ചെയ്തവനെയും തിന്നിട്ട് നരകം പറയും, അല്ലാഹുവേ ഹലിം തരഹത്തി, നിന്റെ പള്ള നിറഞ്ഞോ നരകമേ? നരകം പറയും, ഹൽമിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടോ? ഇട്ടോ അല്ലാഹുവേ, വിശപ്പ് തീർന്നിട്ടില്ല. നരകത്തിന്റെ വിശപ്പ് തീരൂല സഹോദര. ഒന്ന് ചിന്തിക്ക് ഒരു നിമിഷം, എത്ര പേരെ തിന്നാലും നരകത്തിന്റെ വിശപ്പ് തീരില്ല. നരകം പറയും, ഹൽമിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടെങ്കിൽ വാരിയിട്ടോ അല്ലാഹുവേ. ആ സമയത്ത് നബിയെ നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ മുന്നിൽ കാണുമ്പോ വന്നാറു തൽഹബു മിൻ ഖൈലിനവ മിൻ ഉനുഖി അലൽ ഉസാതി വർ ബുല്ലർശി ഗലബാന. ആ നരകത്തെ മുമ്പിൽ കാണുമ്പോ വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, അക്രമി അവന്റെ രണ്ട് കൈവിരലും കടിച്ചിട്ട് കുടയും നബിയെ. അല്ലാലിമു ഏറ്റവും വലിയ അക്രമി, ആ ലാലിമാണ് ഉഖുബത്ത് ബിൻ അങ്ങേ കൂട്ടുകാരനായി കിട്ടിയിട്ട് അബൂജഹലിന്റെ കൂടെ പോയ യുഖ്ബത്ത് ബിൻ അബി മുഹീത്ത്. നാളെ പരലോകത്ത് നരകത്തെ കാണുമ്പോ രണ്ട് കയ്യും കടിച്ചിട്ട് കുടയും നബിയെ. എന്നിട്ട് ആ നരകത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും, ഓ
كُنَّا